ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് 700 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ഗ്ലാസ് അരി, അതായത് ജീരകശാല അരിയില്ലേ, അതായത് ജീര റൈസ്, അതും എടുത്തിട്ടുണ്ട്. അപ്പം അതിന് 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചിക്കന് വേണ്ട മസാല എന്ന് പറഞ്ഞാൽ 2 കഷ്ണം ഇഞ്ചി, 1-4 ഇഞ്ച് വെളുത്തുള്ളി, 2 പച്ചമുളകും ഇതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ച് ഒരുപാട് അരയേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അരച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കണം. ആ അരച്ച് വെച്ചിരുന്നത് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ടീസ്പൂണാണ് കേട്ടോ കണക്ക്, ടീസ്പൂണിലാണ് ചേർത്ത് കൊടുത്തത്. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. അതായത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല, അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 4 മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞെടുത്ത സവോളയിൽ നിന്ന് 1/4 ഭാഗത്തോളം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ പിസ്ത ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് മുറിച്ച് എടുക്കാം. എണ്ണയിലിട്ട് ഇതുപോലെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കാഷ്യൂവും കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മുന്തിരി കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതും കൂടി നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, സവോള നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാഷ്യൂ എടുത്ത് മുറിച്ച് അതും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തില്ല കേട്ടോ, കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യണ സമയം കൊണ്ട് നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് 3 ഏലക്കയും 2 കറുവാപ്പട്ടയും 4 ഒടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്രാമ്പൂവും പിന്നെ കുറച്ച് ഇതാ 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, പിന്നെ കുറച്ച് തക്കോലം, കുറച്ചല്ല 2 തക്കോലം. തക്കോലം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. അതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ അരിച്ച് ഇത് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 4 ഗ്ലാസ് അരി നമ്മൾ 2 മണിക്കൂർ കുതിർക്കാനിട്ടിട്ട് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്കും വെള്ളം വറ്റിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അരിയെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ്. ഇതുപോലെ വഴറ്റിയെടുത്താൽ അതിൻ്റെ വെള്ളം അംശമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ. പിന്നെ അതിലേക്ക് കുറച്ച് ആ വറുത്ത് വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, അതുകൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളിതിൽ കണക്കെന്ന് പറഞ്ഞാൽ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് അടച്ചു വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ അടച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കോരി മാറ്റുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് എണ്ണ കുറച്ച് മാറ്റി കേട്ടോ. കുറച്ച് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മളൊന്ന് അരിയൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 നാരങ്ങ നീര് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ പിഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരുപാട് ഇളക്കണ്ട കേട്ടോ, ഇളക്കാൻ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അധികം ഇളക്കരുത് സത്യം പറഞ്ഞാൽ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ട്, അപ്പോൾ അതൊന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ നമ്മൾ അതിലേക്കും ഇവിടെ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ തൈര് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, പുളി അധികം ഉണ്ടെങ്കിൽ എത്രയും ചേർക്കരുത്. എന്നിട്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ പീസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട്
നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാലയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അത് കൂടി ചേർക്കുന്നുണ്ട്. ചിക്കന് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്താണ് പുരട്ടി വെച്ചിരുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനിലയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം, ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കണ്ടോ. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ഭാഗോളം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ അരിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്, സോറി, ചോറിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡിയായി, റൈസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇതുപോലൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടിയിൽ ദം വയ്ക്കാനായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറമേക്ക് ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ലെയർ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ദം വയ്ക്കുമല്ലോ, അതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറമേ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ട് വെച്ചിരുന്നതാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്, ഒരു മഞ്ഞ കളർ, ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ പുറമേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും, പിന്നെ കുറച്ച് സവോള വറുത്ത് വെച്ചിരുന്നതും, കാഷ്യൂവും മുന്തിരിയും എല്ലാം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ പുറമേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറമേക്ക് ബാക്കിയുള്ള ചിക്കൻ പീസ് എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ടല്ലോ. ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് കവർ ചെയ്ത് വെക്കാം കണ്ടല്ലേ. പിന്നെ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും എല്ലാം നമ്മൾ ബാക്കിയുള്ള ഇതെല്ലാം ചേർക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരുന്ന അതും കുറച്ച് നെയ്യും അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും സവോള വറുത്തതും കാഷ്യൂ എല്ലാം അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദം വയ്ക്കാം. അതിനായിട്ട് ഒരു ചിരട്ട ഇതുപോലെ ഒന്ന് കനലാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ആ കനൽ നമ്മളിതിൻ്റെ പുറമേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റോളം നമ്മളിത് വെക്കുന്നുണ്ട് ദമ്മി. അപ്പോൾ ദമ്മ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെക്കുമ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് പാത്രം എടുത്ത് വെക്കരുത്. അടിയിൽ എന്തെങ്കിലും തോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ പാത്രം വയ്ക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് വെച്ചതിന് ശേഷം ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അടിപൊളി ചിക്കൻ ദം ബിരിയാണി നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.